നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഒരു പാട്ട് സിനിമയിലേക്കുള്ള ഒരു യാത്രയാണ് ഹിറ്റിൻ്റെ വഴി തെളിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷെ ചില പാട്ടുകൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ പാട്ടുകൾ വളരെ വളരെ ഹിറ്റായ പാട്ടുകൾ പഴയകാലം ചന്ദനമണി വാതിലൊക്കെ അങ്ങനെ അത്തരത്തിൽ പെടുന്ന പാട്ടാണ് ആ അത് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ രാജീവ് എഴുതിയ പാട്ട് തന്നെ ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് സെൻ സേനചേട്ടൻ്റെ പാടത്തിൽ അതിൽ ദാസേട്ടം പാടിയൊരു ഇനിയും കൊതിയോടെ കാത്തിരിക്കാം അച്ഛനെ കുറിച്ച് വിചാരിച്ചിട്ട് തന്നെ എഴുതിയതാണ് അച്ഛൻ എന്ന് പറയുന്നത് വലിയൊരു വികാരമാണ് എനിക്ക് കാര്യം എൻ്റെ എൻ്റെ ഏറ്റവും വലിയ സാന്ത്വനവും കാരുണ്യവും ഒക്കെ അച്ഛനാണ് സമ്മാനിച്ചത് അപ്പോൾ അച്ഛനെക്കുറിച്ച് മകൻ പാടുന്നൊരു പാട്ട് സിനിമയിലുണ്ടായപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ തന്നെ അടയാളപ്പെടുത്തി എന്നതാണ് ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിൽ ഉറങ്ങാൻ ഇനിയും കാതോർത്ത് ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാൻ അപ്പോൾ ചില ഭാഗ്യങ്ങളാണ് അപ്പോൾ എപ്പോഴും നമുക്ക് എപ്പോഴും സിനിമയിൽ സജീവമായിട്ട് പാട്ട് എഴുതി നിൽക്കാനൊന്നും നോക്കില്ല ഇനി അടുത്തത് എങ്ങനെയാവും എന്നറിയാനൊക്കില്ല പക്ഷേ സിനിമയിൽ സജീവമായപ്പോൾ എന്നേക്കാൾ പ്രശസ്തമായ പാട്ട് ലഭിച്ചു എന്നുള്ളതാണ് ഞാൻ എന്ന വ്യക്തി കേവലനാണ് എനിക്ക് എപ്പോഴും പ്രശസ്തനാകാനൊക്കില്ല അല്ലെങ്കിൽ എപ്പോഴും അത് ഇൻറ്റർവ്യൂയിലൂടെ ഇങ്ങനെയാണെന്ന് അറിയിക്കാൻ ഒക്കില്ല പക്ഷേ എൻ്റെ മക്കൾ എന്നെക്കാൾ പ്രശസ്തമാകുമ്പോൾ എൻ്റെ മക്കൾ ജീവിക്കുന്ന ഒരു കാലമുണ്ടല്ലോ അതുകൂടെ ഞാനും കൂടി പ്രസക്തനാണ് അത് വലിയ ഭാഗ്യമാണ്